ഒന്ന് തുറന്ന് ചിരിക്കാൻ പോലും പാടില്ലാത്ത രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിദ്യാർത്ഥികൾ ഇരുന്ന് പഠിക്കുന്ന ബെഞ്ചിനും ഡെസ്കിനും വരെ ഫീസടയ്ക്കണമെന്ന നിയമമുള്ള, നീല ജീൻസിനെ കുറിച്ച് മിണ്ടാൻ പോലും പാടില്ലാത്ത, സർക്കാർ പറയുന്ന രീതിയിൽ തന്നെ മുടി മുറിക്കണമെന്ന വ്യവസ്ഥയുള്ള, ഇങ്ങനെ വിചിത്രവും കർശനവുമായ നിയമങ്ങൾ നിലനിൽക്കുന്ന ഉത്തര കൊറിയയിലെ കേട്ടാൽ തലയിൽ കൈവച്ചു പോകുന്ന ചില നിയമങ്ങളെക്കുറിച്ചാണ് 1-2-3 ഫാക്സിന്റെ ഈ എപ്പിസോഡിൽ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിലൂടെ ഉയർന്നു വന്ന, വർത്തമാന ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപത്യ രാജ്യമായ ഉത്തര കൊറിയയിൽ മനുഷ്യാവകാശങ്ങളൊക്കെ കാറ്റിൽ പറത്തി ജനതയെ അടിമകളെപ്പോലെയാണ് ജീവിക്കാൻ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ വോട്ടിങ്ങിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ. 17 വയസ്സ് പൂർത്തിയായ എല്ലാ പൗരന്മാർക്കും ഉത്തര കൊറിയൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. പക്ഷേ ഒരാളുടെ പേര് മാത്രം എഴുതിയ ബാലറ്റ് പേപ്പർ ആയിരിക്കും കയ്യിൽ ലഭിക്കുക. ഒന്നും പൂരിപ്പിക്കാനില്ല, ഒരടയാളം ചെയ്യേണ്ട ആവശ്യവും പോലുമില്ല. രാവിലെ എഴുന്നേറ്റ് എല്ലാവരും വോട്ടിംഗ് കേന്ദ്രത്തിലെത്തുക, പേപ്പർ നേരെ ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുക, അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒരു ഉത്തര കൊറിയൻ പൗരന് പങ്കാളിയാകാം. നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് ഇനി കേട്ടോളൂ. നമ്മൾ ക്ലാസ്സിലെ ഡെസ്കും ബെഞ്ചും കുത്തിവരച്ചിടുമ്പോൾ അങ്ങ് ഉത്തര കൊറിയയിൽ ഇരുന്ന് പഠിക്കുന്ന ബെഞ്ചിനും ഡെസ്കിനും വരെ ഫീസടയ്ക്കേണ്ട ഗതികേടാണ് വിദ്യാർത്ഥികൾക്ക്, അതും സ്കൂൾ ഫീസ് കൂടാതെ. അടുത്ത വിചിത്രമായ ഉത്തര കൊറിയൻ നിയമം പറയുന്നതിന് മുൻപായി വളരെ മികച്ച ഒരു ഓഡിയോ ബുക്ക് ആപ്പിനെ ഞങ്ങൾ പരിചയപ്പെടുത്താം. കുക്കു എഫ് എം എന്ന ഈ ഓഡിയോ ബുക്ക് ആപ്പിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതും ഇഷ്ടപ്പെടുന്നതുമായ നിരവധി പ്രഗത്ഭരായ വ്യക്തികൾ എഴുതിയ പുസ്തകങ്ങളുടെ ഓഡിയോ രൂപം ലഭ്യമാണ്. മലയാളത്തിൻ്റെ അതുല്യ എഴുത്തുകാരനായ MT വാസുദേവൻ നായരുടെ മഞ്ഞ്, ഓപ്പോൾ, ഇരുട്ടിൻ്റെ ആത്മാവ് തുടങ്ങിയ നോവലുകൾ നമുക്കിപ്പോൾ കുക്കു എഫ് എമ്മിൽ ആസ്വദിക്കാം. അതും നമ്മുടെ പ്രിയപ്പെട്ട അഭിനേതാക്കളായ നെടുമുടി വേണു, KPSC ലളിത തുടങ്ങിയവരുടെ ശബ്ദത്തിൽ. 22-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള കുക്കു എഫ് എം ഇയർ എൻ സെയിലിൽ 60% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനാൽ ഉടൻ തന്നെ കുക്കു എഫ് എം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മലയാളം 60 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത സബ്സ്ക്രിപ്ഷനോടൊപ്പം ഡിസ്കൗണ്ടും സ്വന്തമാക്കൂ. ഇവിടത്തെ തലസ്ഥാന നഗരമായ പോങ്യാങ്ങിൽ കഴിയണമെങ്കിൽ തീർച്ചയായും സർക്കാർ അനുവാദം വേണം. സമ്പന്നർ മാത്രം തലസ്ഥാന നഗരത്തിൽ താമസിച്ചാൽ മതി എന്നാണ് ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ ഉത്തരവ്. ഉത്തര കൊറിയയിൽ ജൂലൈ 8 രാജ്യത്തെ പൗരന്മാർ ആരും ചിരിക്കാൻ പാടില്ലെന്ന വിചിത്രമായ നിയമവുമുണ്ട്. മുതിർന്ന നേതാവും ഇപ്പോഴത്തെ ഭരണത്തലവനുമായ കിം ജോങ് ഉന്നിന്റെ മുത്തച്ഛനും നോർത്ത് കൊറിയയുടെ സ്ഥാപകനുമായ കിം സംഗ് 1994 ജൂലൈ 8 മരിച്ചത്. രാജ്യം ദുഃഖമാചരിക്കുന്ന ഈ ദിവസം ചിരിക്കുന്നത് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. അന്നേ ദിവസം മനസ്സിന് സന്തോഷം പകരുന്ന കാര്യങ്ങളിൽ ഉത്തര കൊറിയൻ പൗരന്മാർ ഏർപ്പെടുന്നതോ തമാശ പറയുന്നതോ ശിക്ഷാർഹമാണ്. എന്നാൽ ദുഃഖമല്ലേ എന്ന് കരുതി ചെറുത് 2 വീശാമെന്ന് വെച്ചാലോ, അതും കുറ്റകൃത്യം. ഓ, ചെറിയ കുറ്റമല്ലേ, സാരമില്ല എന്ന് ചിന്തിക്കാൻ പറട്ടെ. എന്തെങ്കിലും കുറ്റം ചെയ്തു എന്ന് ഭരണ സംവിധാനത്തിന് തോന്നിക്കഴിഞ്ഞാൽ കുറ്റം ചെയ്ത ആൾ മാത്രമല്ല അയാളുടെ കുടുംബത്തിലെ സകലരും 3 വരെ ശിക്ഷിക്കപ്പെടും. ഭാര്യയും മക്കളും മാതാപിതാക്കളും മുത്തശ്ശിയും മുത്തച്ഛനും ഉൾപ്പെടെ എല്ലാവരെയും ജയിലിലടയ്ക്കും. വിദേശ സിനിമകൾ കാണുന്നതിനും അന്യഭാഷാ ഗാനങ്ങൾ കേൾക്കുന്നതിനും ഇവിടെ കർശനമായ വിലക്കുണ്ട്. അമേരിക്കൻ ചലച്ചിത്രങ്ങൾ കാണുന്നതിന് മരണശിക്ഷ വരെ വിധിച്ചേക്കാം. എല്ലാവരും സർക്കാർ നിയന്ത്രിക്കുന്ന 3 മാത്രം കണ്ടാൽ മതി. അവയിൽ പ്രക്ഷേപണം ചെയ്യുന്നതാകട്ടെ ഭരണാധികാരികളുടെ പ്രസംഗങ്ങളും സർക്കാർ അറിയിപ്പുകളുമാണ്. കൂടാതെ അമേരിക്കൻ കമ്പനിയായ ആപ്പിളിൻ്റെ ഐഫോൺ, TV, ലാപ്ടോപ്പുകൾ തുടങ്ങിയവയും സോണി ഉൽപ്പന്നങ്ങളും ഉത്തര കൊറിയയിലുള്ളവർ ഉപയോഗിക്കാൻ പാടില്ല. തങ്ങളുടെ ആജന്മശത്രുവായ അമേരിക്കയുടെയും മുതലാളിത്തത്തിൻ്റെയും വസ്ത്രവിധാനത്തിൻ്റെ പ്രതീകമാണെന്ന് വിശ്വസിക്കുന്ന നീല ജീൻസിനെക്കുറിച്ച് ഉത്തര കൊറിയയിൽ മിണ്ടാൻ പോലും പാടില്ല. നീല ജീൻസ് ധരിച്ച് പുറത്തിറങ്ങുന്നത് ഇവിടെ ജയിലിലടയ്ക്കാനാകുന്ന കുറ്റകൃത്യമാണ്. എന്നാൽ മുടിയിലല്പം ഫാഷൻ പ്രയോഗം നടത്തിയാലോ എന്ന് ചിന്തിച്ചാലോ, അതും ഇവിടെ നടക്കില്ല. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമടക്കം 28 രീതിയിൽ തലമുടി മുറിക്കാൻ സർക്കാർ അവകാശം നൽകിയിട്ടുണ്ട്. ഇതിൽ 10 പുരുഷന്മാർക്കായും 18 സ്ത്രീകൾക്കുമായാണ്. അതിൽ കിമ്മിൻ്റെ ഹെയർ സ്റ്റൈൽ അനുകരിക്കാനും പാടില്ല. ഇതനുസരിച്ചല്ലെങ്കിൽ മുടിവെട്ടാൻ തലയുണ്ടാകില്ല. മാത്രമല്ല, വിവാഹിതരായ സ്ത്രീകൾ അവിവാഹിതരായ സ്ത്രീകളെക്കാൾ നീളം കുറച്ച് മുടിവെട്ടണമെന്നും നിയമമുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി പുറംലോകബന്ധമൊന്നുമില്ലാത്ത ഒരു കലണ്ടറാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ പ്രിയ വിപ്ലവ നേതാവായ കിം സംഗിന്റെ ജന്മദിനമായ 1912 ഏപ്രിൽ 15 മുതലാണ് ഉത്തര കൊറിയയിലെ കലണ്ടർ ആരംഭിക്കുന്നത്. ഉത്തര കൊറിയയിൽ എന്നും രാത്രി പവർക്കെട്ടാണ്. അതിനാൽ കലണ്ടർ ദിനങ്ങളെല്ലാം ഇരുട്ട് തന്നെ. വൈദ്യുതി ഉപയോഗിക്കുന്നതിന് പോലും അനുമതി ആവശ്യമാണ്. സ്വന്തമായി മൈക്രോവേവ് ഓവൻ ഉള്ളതും നിയമവിരുദ്ധവും. ഇതെല്ലാം കൊണ്ട് നാട് വിട്ടാലോ എന്ന് ചിന്തിച്ചാൽ അതും ഇവിടെ നടക്കില്ല. രാജ്യത്ത് നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ പൗരന്മാർക്ക് അവകാശമില്ല. രേഖകളില്ലാതെ അതിർത്തി കടക്കുന്നവർക്ക് മരണമാണ് ശിക്ഷ.
അതിർത്തികളിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊക്കെ പുറം ലോകത്തെ അറിയിക്കണമെന്ന് വെച്ചാൽ കൊറിയൻ പൗരന്മാർക്ക് അന്താരാഷ്ട്ര കോളുകൾ വിളിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ വെടിവെച്ചു കൊല്ലും. എന്നാൽ പിന്നെ ദൈവത്തിനെയെങ്കിലും വിളിച്ചാലോ എന്ന് കരുതിയാലോ, അതിനും ഇവിടെ വിലക്കാണ്. പൗരന്മാരെല്ലാവരും കിങ് കുടുംബത്തിൽപ്പെട്ടവരായതിനാൽ മതവിശ്വാസം പാടില്ല. പാശ്ചാത്യ സംസ്കാരം പ്രചരിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ ബൈബിൾ കൈവശം വയ്ക്കുന്നത് ഗുരുതര കുറ്റമാണ്.